காலம் தெய்வ வச்சனம் கேட்டுணர்ந்தீடா திண்ம வெடியா நன்ம நிறையும் மனமுயர்த்தீடா நோம்பு காலம் தெய்வ வச்சனம் கேட்டுணர்ந்தீடா திண்ம வெடியா நன்ம நிறையும் மனமுயர்த்தீடா சுவிசேஷம் நின் ஜீவனிலே கிருபகம் വിശ്വാസ വർഷത്തിലെ നോയിമ്പിന് നമ്മൾ ഒരുങ്ങുകയും അതിൽ നമ്മെ തന്നെ ദൈവത്തിന് സമർപ്പിക്കുകയും ചെയ്യുന്ന സമയമാണ് ഇത്. നോയിമ്പ് തന്നെ അനുതാപത്തിൻ്റെയും അനുരഞ്ജനത്തിൻ്റെയും പരിവർത്തനത്തിൻ്റെയും സമയമാണ് എന്ന് നമുക്ക് അറിയാം. വിശ്വാസ വർഷം പ്രഖ്യാപിച്ചിരിക്കുന്നതും അതുപോലെ തന്നെ നമ്മുടെ വിശ്വാസത്തിൽ വളരുന്നതിനാണ്. പരിശുദ്ധ പിതാവ് ബെനഡിക്റ്റ് 16-ാമൻ മാർപ്പാപ്പ വിശ്വാസ വർഷത്തിലെ നോയിമ്പിന് പ്രത്യേകമായി നൽകിയിരിക്കുന്ന സന്ദേശം ലളിതമായി നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. മാർപ്പാപ്പ പരസ്നേഹത്തെക്കുറിച്ചാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. വിശ്വാസ വർഷത്തിൽ പരസ്നേഹ പ്രവൃത്തികൾ ഉദ്ദീപിപ്പിക്കുവാൻ തയ്യാറാകണമെന്ന് നമ്മോട് ആവശ്യപ്പെടുന്നു. ഇത് നമ്മളെ ഒരു കാര്യം ഓർമ്മിപ്പിക്കും. അദ്ദേഹം എഴുതിയ ആദ്യത്തെ ചാക്രിക ലേഖനം ദൈവം സ്നേഹമാകുന്നു എന്നതും നമ്മളെ ഓർമ്മിപ്പിച്ചത് പരസ്നേഹത്തെക്കുറിച്ചാണ്. വിശ്വാസം എന്ന് പറയുന്നത് ദൈവം നമുക്ക് നൽകുന്ന വലിയ ഒരു ദാനമാണ്. ദൈവമാണ് അതിന് തുടക്കം കുറിക്കുന്നത്, ദൈവമാണ് അതിലേക്ക് നമ്മളെ നയിക്കുന്നത് എന്നത് വലിയ ഒരു സത്യമാണ്. എല്ലാം ദൈവത്തിൻ്റെ ദാനമാണ്, ദൈവത്തിൻ്റെ നന്മയാണ്. എന്നാൽ അതേസമയം നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്, നമുക്ക് വെളിപ്പെടുത്തുന്ന ദൈവത്തിന്, അവിടുത്തെ സ്നേഹം വെളിപ്പെടുത്തുന്ന ദൈവത്തിന് നമ്മെ തന്നെ നമ്മൾ തിരികെ സ്നേഹിക്കണമെന്നുള്ളത്, അത് നമ്മുടെ ഭാഗത്തു നിന്ന് വരുന്നതാണ്. മാർപ്പാപ്പ ഇവിടെ നമ്മുടെ മുമ്പിൽ പ്രത്യേകം പരിചിന്തിക്കുവാനായിട്ട് ആവശ്യപ്പെടുന്നത് ഈ രണ്ട് കാര്യങ്ങളും ഒന്നിച്ചു പോകുന്നതിനെ കുറിച്ചാണ്. സ്നേഹവും വിശ്വാസവും പരസ്പര ബന്ധിതമായി നിൽക്കുന്നു എന്ന വലിയ കാര്യമാണ്. വിശ്വാസമില്ലെങ്കിൽ നമുക്കറിയാം, നമുക്ക് യഥാർത്ഥത്തിൽ സ്നേഹിക്കാൻ സാധിക്കുകയില്ല. ക്രൈസ്തവ അർത്ഥത്തിൽ നമുക്ക് സ്നേഹിക്കാനായിട്ട് സാധിക്കുകയില്ല. രണ്ടു തരത്തിലുള്ള അപകടങ്ങളാണ് മനുഷ്യന് സാധ്യമായിട്ടുള്ളത്. ഒന്ന്, വിശ്വാസം മാത്രം മതി എന്ന് പറയുന്ന നിലപാട്. നമുക്കറിയാം സഭയിൽ ഇതുണ്ട്. ചില സഭാവിഭാഗങ്ങൾ തന്നെ രൂപം കൊള്ളുന്നതിന് കാരണമായത് വിശ്വാസം മാത്രം മതി എന്ന നിലപാടുകൊണ്ടാണ്. വിശ്വാസമാത്രവാദം എന്ന് നമുക്ക് അതിനെക്കുറിച്ച് പറയാം. അതേസമയം മറ്റൊരു വാദമുണ്ട്, ഇന്ന് ലോകത്ത് നമ്മൾ കാണുന്ന ഒരു വലിയ പ്രവണതയാണ്, പ്രവർത്തനം മാത്രം മതി, മനുഷ്യ സ്നേഹം മാത്രം മതി. ഇത് രണ്ടിനെയും സമന്വയിപ്പിച്ച് കാണണമെന്ന വലിയ സത്യമാണ് ഈ നോയമ്പ് കാലത്ത് പരിശുദ്ധ പിതാവ് നമുക്ക് നൽകുന്ന വലിയ സന്ദേശം. സ്നേഹവും വിശ്വാസവും,
അല്ലെങ്കിൽ വിശ്വാസവും സ്നേഹവും പരസ്പര ബന്ധിതമായിരിക്കുന്നു. ഒരു നാണയത്തിൻ്റെ രണ്ട് വശങ്ങൾ പോലെ അത് പരിഗണിക്കപ്പെടണം എന്നത് വലിയ ഒരു സത്യമായി മാർപ്പാപ്പ നമ്മോട് പറയുകയാണ്. ഇത് ഒരു സമഗ്ര വീക്ഷണമാണ്. പലപ്പോഴും നമുക്ക് പറ്റുന്ന ഒരു തെറ്റ് സമഗ്ര വീക്ഷണം ഉൾക്കൊള്ളാതെ ഏതെങ്കിലും ഒരാശയത്തിന് വലിയ പ്രാധാന്യം കൊടുത്ത് നമ്മൾ പോകുന്നു. അത് അപകടകരമാണ്, ബാലൻസ് തെറ്റും. മാർപ്പാപ്പ എപ്പോഴും, മാർപ്പാപ്പയുടെ പ്രബോധനങ്ങൾ നമ്മൾ വായിച്ചാൽ നമുക്കറിയാം, ഒരു പക്വമായ സന്തുലിതമായ സമഗ്രമായ ഒരു കാഴ്ചപ്പാട് ഉൾക്കൊള്ളണമെന്ന് നമ്മോട് ആവശ്യപ്പെടുന്ന വ്യക്തിയാണ്. ഇവിടെയാണ് അതുകൊണ്ട് മാർപ്പാപ്പ പറഞ്ഞത്, സ്നേഹമില്ലാത്ത വിശ്വാസം നിർജീവമാണ്. മാർപ്പാപ്പ എഴുതിയിട്ടുള്ള വിശ്വാസ വർഷത്തിൻ്റെ രേഖയിൽ, വിശ്വാസത്തിൻ്റെ വാതിൽ എന്ന രേഖയിലും അതിൻ്റെ അവസാനം പരിശുദ്ധ പിതാവ് പറഞ്ഞു നിർത്തുന്നത് ഇതുതന്നെയാണ്. പ്രവൃത്തിയില്ലാത്ത വിശ്വാസം, പരസ്നേഹമില്ലാത്ത വിശ്വാസം, സ്നേഹമില്ലാത്ത വിശ്വാസം അർത്ഥശൂന്യമാണ്. മാർപ്പാപ്പ എടുത്ത് ഉപയോഗിച്ചത് യാക്കോബ് ശ്ലീഹായുടെ ലേഖനമാണ്. യാക്കോബ് ശ്ലീഹായാണ് ഒരുപക്ഷെ വിശ്വാസം മാത്രം മതി എന്ന പൗലോസ് ശ്ലീഹായുടെ വാക്കു പിടിച്ചുകൊണ്ട് ആളുകൾ അതിനു വേണ്ടി ശ്രമിച്ചപ്പോൾ അതിനെ ബാലൻസ് ചെയ്യുന്നതിന് പ്രവൃത്തി കൂടി വേണം, സ്നേഹപ്രവൃത്തി കൂടി വേണമെന്ന് പറഞ്ഞു വെച്ചത്. അങ്ങനെ ഒരു സമഗ്ര വീക്ഷണം പൗലോസും യാക്കോബ് ശ്ലീഹായും കൂടി നമുക്ക് വിശുദ്ധ ഗ്രന്ഥത്തിൽ, പുതിയ നിയമത്തിൽ തന്നെ നൽകുന്നുണ്ട്. നിന്റെ സഹോദരൻ നിന്റെ അടുക്കലേക്ക് വരുമ്പോൾ തീ കായുക എന്ന് പറഞ്ഞ് അവനെ പറഞ്ഞു വിടാതെ അവൻ ആവശ്യമുള്ള വസ്ത്രവും അവൻ ആവശ്യമുള്ള ഭക്ഷണവും കൊടുക്കുന്നില്ലെങ്കിൽ നിന്റെ വിശ്വാസം നിർജീവമാണ് എന്ന ശക്തമായ വാക്കാണ് യാക്കോബ് ശ്ലീഹ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. മാർപ്പാപ്പ പറയുന്ന ഒരു സംഭവം മർത്ത മറിയം സംഭവമാണ്. ഇത് ഒരു ഉപമയായിട്ട് നമുക്ക് എടുക്കാം. വെറും ഒരു സംഭവം എന്നതിനേക്കാൾ കൂടുതലായി ഒരു ഉപമയായിട്ട് നമുക്ക് വ്യാഖ്യാനിക്കാനായിട്ട് സാധിക്കും. ലൂക്കായുടെ സുവിശേഷം 10-ാം അധ്യായത്തിൽ കൊടുക്കുന്ന ഈ രണ്ട് സംഭവങ്ങൾ, നല്ല സമ്പ്രദായക്കാരൻ്റെ ഉപമയും തൊട്ടായിട്ടാണ് നമുക്ക് മർത്താമറിയ ഉപമയും വരുന്നത്. അവനൊരു സഞ്ചരിക്കവേ ഒരു ഗ്രാമത്തിൽ പ്രവേശിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് ലൂക്ക അത് പറയുന്നത്. അതൊരു ഉപമയുടെ രീതിയിലാണ് പറയുന്നത്. രണ്ടു പേർ, ഈ രണ്ട് വ്യക്തികൾ എന്തുകൊണ്ട് ഇവിടെ മറിയത്തിന് പ്രാധാന്യം കൊടുത്തിരിക്കുന്നു എന്ന് ചോദിച്ചാൽ, മർത്ത നല്ല സമ്പ്രദായക്കാരൻ്റെ ഉപമയിലൂടെ കർത്താവ് പറയുന്ന പരസ്നേഹ പ്രവർത്തനത്തിന്, ഉപപ്രവർത്തിക്ക് ആവശ്യത്തിലിരിക്കുന്നവരെ സഹായിക്കണമെന്ന കാര്യത്തിന് മുൻതൂക്കം കൊടുക്കുന്ന ഒരു വ്യക്തിയുടെ പ്രതിനിധിയായിട്ട് നിൽക്കുന്നു. മറിയമാകട്ടെ മറ്റൊരു വ്യക്തിയായിട്ട് നിൽക്കുകയാണ്, ദൈവത്തിൻ്റെ വചനം കേൾക്കുന്ന വ്യക്തി. അതുകൊണ്ട് തന്നെ മാർപ്പാപ്പ ഇവിടെ പറഞ്ഞു വെക്കുന്ന ഒരു ആശയമുണ്ട്. നമ്മൾ രണ്ട് കാര്യങ്ങൾ ഒരേ സമയം ചെയ്യണം. മലയിലേക്ക് നമ്മൾ പ്രവേശിക്കണം, കയറണം. എന്തിനാണ്? ദൈവത്തെ കണ്ടെത്താൻ. പ്രാർത്ഥനയിലൂടെ കയറണം. ഒപ്പം നമ്മൾ താഴേക്ക് ഇറങ്ങണം. മനുഷ്യരെ കണ്ടെത്തുവാനായിട്ട് താഴ്വാരങ്ങളിലേക്ക് വരണം. മനുഷ്യനെ, മനുഷ്യന്റെ ബുദ്ധിമുട്ടുകളെയും മനുഷ്യന്റെ ക്ലേശങ്ങളെയും കണ്ട് സ്നേഹിക്കാൻ കഴിയുന്നതിനുള്ള ശക്തി നമുക്ക് ലഭിക്കുന്നത് യഥാർത്ഥത്തിലുള്ള വിശ്വാസത്തിൽ നിന്നാണ്. അതുകൊണ്ട് വിശ്വാസത്തിന്റെ, നമ്മുടെ ക്രൈസ്തവ വിശ്വാസത്തിന്റെ സമഗ്രമായ ഭാഗമാണ് പാപങ്ങൾക്ക് വേണ്ടി, മനുഷ്യർക്ക് വേണ്ടി നിലകൊള്ളണം എന്നുള്ളത്. ഇത് നമ്മൾ വിസ്മരിക്കരുത്. ആധ്യാത്മികതയിൽ സംഭവിക്കാവുന്ന വലിയ ഒരു പാകപ്പിഴ എന്താണ് എന്ന് ചോദിച്ചാൽ, അത് വലിയ പ്രാർത്ഥനയും വലിയ ഉപവാസവും നടത്തും. നോയമ്പുകാലം അതിനുള്ളൊരു അവസരമാണ്, അത് നമ്മൾ ചെയ്യണം. പക്ഷെ അതിലേക്ക് മാത്രം ചുരുക്കുമ്പോൾ സഹോദരങ്ങളെ കുറിച്ചുള്ള കാഴ്ചപ്പാട് നമുക്ക് നഷ്ടപ്പെട്ടു പോകാനായിട്ട് ഇടയുണ്ട്. ഇത് തിരുത്താനാണ് ഈ വിശ്വാസ വർഷത്തിൽ പരിശുദ്ധ പിതാവ് പ്രത്യേകം ഈ നോയമ്പുകാല സന്ദേശത്തിലൂടെ ശ്രദ്ധിച്ചിട്ടുള്ളത്. ഞാൻ കൊല്ലങ്ങൾക്ക് മുമ്പ് കൊച്ചച്ഛനായിരുന്ന അവസരത്തില് ഒരു ധ്യാനത്തെ ധ്യാനിപ്പിച്ച അവസരം എൻ്റെ മനസ്സിൽ ഇപ്പോഴും നിറഞ്ഞു നിൽക്കുകയാണ്. സ്ത്രീജനങ്ങളാണ് രാവിലത്തെ സെക്ഷന് വന്നിരിക്കുന്നത്, ഉച്ച കഴിഞ്ഞ് പുരുഷന്മാരും. ഞാൻ ഏതെങ്കിലും ഒരു ചോദ്യം ചോദിച്ചുകൊണ്ടായിരുന്നു എൻ്റെ ടോക്ക് പ്രസംഗം ആരംഭിക്കുക. ഞാൻ ഫ്രണ്ടിലിരുന്ന ഒരു ചേടത്തി ഫ്രണ്ടിലിരിപ്പുണ്ട്. ചേടത്തിയോട് ഞാൻ ചോദിച്ചു, ചേടത്തിക്ക് ദൈവത്തോടെ സ്നേഹമുണ്ടോ, ദൈവത്തിൽ വിശ്വസിക്കുന്നുണ്ടോ? ചേടത്തിക്ക് അത് ഇഷ്ടപ്പെട്ടില്ല എൻ്റെ ചോദ്യം. ചേടത്തി ചൂടായി. പിന്നെ സ്നേഹിലാഞ്ഞിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നിരിക്കുന്നത് ഇവിടെ. ഒരു കോപത്തോടുകൂടി, ഒരു ചോദ്യം ഇഷ്ടപ്പെടാത്ത രീതിയിലുള്ളൊരു സംഭാഷണം. ഞാൻ അപ്പോൾ ശാന്തമായിട്ട് ചോദിച്ചു,
ചേട്ടത്തിക്ക് സ്നേഹമുണ്ടെന്ന് ഞങ്ങളെങ്ങനെയാ അറിയേണ്ടത്? അതെന്റെ ഉള്ളിലായിരിക്കുന്നു, അത് ആരെയും കാണിക്കാൻ പറ്റില്ല, ചേട്ടത്തിയനോട് പറഞ്ഞു. അപ്പോൾ എനിക്ക് എളുപ്പമായി. യാക്കോബ് സ്ലീഹ യോഹന്നാൻ സ്ലീഹായുടെ പുസ്തകം എടുത്ത് വായിച്ചു. ഒരുവിന് ദൈവത്തോട് സ്നേഹമുണ്ട് എന്ന് പറയുകയും സഹോദരനെ വെറുക്കുകയും ചെയ്യുന്നുവെങ്കിൽ അവൻ ദൈവ സ്നേഹം എന്ന് യോഹന്നാൻ സ്ലീഹ തറപ്പിച്ച് എഴുതി വെച്ചിട്ടുണ്ട്. ഇത് ഞാൻ പറഞ്ഞപ്പോൾ വായിച്ചപ്പോൾ ആ പള്ളിയിലിരുന്ന എല്ലാവരോട് സ്ത്രീജനങ്ങളാണ് പൊട്ടിച്ചിരിച്ചു. ഇന്നൊക്കെ ഒത്തിരി ചിരിക്കും, അന്ന് പള്ളിയിൽ അങ്ങനെ അധികം ചിരിക്കുന്നൊരു ഘട്ടമല്ല, പൊട്ടിച്ചിരിച്ചു. ഞാൻ എൻ്റെ പ്രസംഗം കഴിഞ്ഞിറങ്ങിയപ്പോൾ ചേർത്തിമാർ ചോദിച്ചു, അതന്നെ നിങ്ങൾ അങ്ങനെ പൊട്ടിച്ചിരിച്ച്? എൻ്റെ അച്ഛൻ ആ വാചകം ആ ചേട്ടത്തിക്ക് ഇരിപ്പതായിപ്പോയി. ഭയങ്കര പുറയാണ്, വീട്ടിൽ ചെന്നാൽ ചെയ്യുന്നത് മരുമകളോട് ഭയങ്കരമായ വഴക്കാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ ചിരിച്ചത്. ഇത് ഒരു വലിയ സത്യമാണ്, എല്ലാവർക്കും പറ്റാവുന്ന ഒരു അപകടമാണ്. ദൈവത്തോടുള്ള ഭക്തിയിൽ അങ്ങോട്ട് നിൽക്കുകയും മുന്തി നിൽക്കുകയും സഹോദരങ്ങളോട്, മനുഷ്യരോട്, നമ്മോട് കൂടെ വസിക്കുന്നവരോട് ഹൃദയത്തിലുള്ള സ്നേഹമില്ലാതെയും വരുന്നത് ഒരു വലിയ വൈരുദ്ധ്യമാണ്. അതുകൊണ്ടാണ് പരിശുദ്ധ പിതാവ് ഇത് വീണ്ടും എഴുതിയതെന്ന് ഞാൻ വിചാരിക്കുന്നു. ഒരു ആവർത്തന സ്വഭാവത്തിലാണ് ഈ മാർപ്പാപ്പ ഇത് എഴുതിയിരിക്കുന്നത് എന്ന് ഈ ലേഖനം വായിച്ചാൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. പക്ഷെ പറയുവാനായിട്ട് ആഗ്രഹിക്കുന്ന സത്യം, നമ്മൾ പ്രത്യേകിച്ച് മനുഷ്യരോട് മനുഷ്യ സ്നേഹം കാണിക്കണം. അത് വെറും ഒരു മനുഷ്യത്തെ സ്നേഹമായി മാറുന്നതല്ല. കമ്മ്യൂണിസത്തിലും സോഷ്യലിസത്തിലും ഒക്കെ സംഭവിക്കുന്നത് ദൈവമില്ലാത്ത രീതിയിലുള്ള, ദൈവത്തെ അവഗണിച്ചുകൊണ്ട്, ദൈവത്തെ മറന്നുകൊണ്ട് സ്നേഹത്തിന്റെ കാര്യം പറയുന്നവരുണ്ട്. അവിടെയാണ് മാർപ്പാപ്പയുടെ ഊന്നൽ ശക്തമാകുന്നത്. ഇവിടെ എന്താണ്? ദൈവത്തിൽ സ്നേഹിക്കുകയും ദൈവത്തിൽ യഥാർത്ഥത്തിൽ വിശ്വസിക്കുകയും ചെയ്യുന്ന വ്യക്തിക്ക് മാത്രമേ മനുഷ്യനെ യഥാർത്ഥത്തിൽ സ്നേഹിക്കാൻ കഴിയുകയുള്ളൂ. ഈ കാലഘട്ടത്തിൽ നമ്മൾ കൊടുക്കേണ്ട ഒരു സന്ദേശമാണ്, നോയമ്പ് കാലത്ത് വരേണ്ട ഒരു വലിയ സന്ദേശമാണിത്. ദൈവത്തിൻ്റെ ഹിതം നിറവേറ്റുകയും ദൈവത്തോട് നിരന്തരം ബന്ധപ്പെടുകയും ചെയ്ത യേശുനാഥൻ മനുഷ്യർക്ക് വേണ്ടി തൻ്റെ ജീവിതം അർപ്പിച്ചു എന്ന് നമുക്കറിയാം. കാൽവരിയിലെ അവിടുത്തെ ബലിയർപ്പണം എന്താണ്? മനുഷ്യർക്ക് വേണ്ടിയുള്ള അർപ്പണമാണ്. മനുഷ്യരുടെ പാപമോചനത്തിന്, അവരെ എല്ലാ തരത്തിലുള്ള അടിമത്തത്തിൽ നിന്നും മോചിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അവിടുത്തെ സമർപ്പണമാണ് കാൽവരിയിലെ ബലിയാഗം എന്ന് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. അതുകൊണ്ട് ഈ നോയമ്പ് കാലത്ത് പ്രാർത്ഥന നടത്തുന്നു, ഉപവാസം നടത്തുന്നു, ദാനധർമ്മം നടത്തുന്നു, പരസ്നേഹ പ്രവൃത്തികൾ നടത്തുന്നു. പരസ്നേഹ പ്രവൃത്തികൾ ഊർജിതമാക്കുവാനായിട്ട് നമുക്കുള്ള ഉത്തരവാദിത്തമാണ് നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കപ്പെടുന്നത്. ഈ കാര്യം നമുക്ക് വിസ്മരിക്കാതിരിക്കാം. ഇതാണ് എനിക്ക് തോന്നുന്നത് അതിനുള്ള ഒരു പുതിയ മാർഗം ഞാൻ പറയുന്നത്. ഞാൻ അടുത്ത കാലത്ത് ചിന്തിക്കുകയായിരുന്നു, നമുക്ക് നവീനമായ രീതിയിൽ ഇത് ചെയ്യാനായിട്ട് സാധിക്കുമല്ലോ, വ്യത്യസ്തമായ രീതിയിൽ ചെയ്യാനായിട്ട് സാധിക്കുമല്ലോ. ഒരു മാർഗം, ഒരു കാര്യം മാത്രം നിങ്ങളുടെ ശ്രദ്ധയിൽ ഞാൻ പെടുത്തുകയാണ് ഈ അവസരത്തിൽ. നമുക്കറിയാം, ദൈവം നമുക്ക് വേണ്ടി തന്നെ തൻ്റെ ശരീരവും തൻ്റെ രക്തവും തനിക്കുള്ളതും തൻ്റെ ഉള്ളും മുഴുവനും നൽകിയതുപോലെ നമുക്ക് നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ടി ഇന്ന് കൊടുക്കാനുള്ള ഒരു മാർഗം രക്തദാനം, അവയവദാനം അർഹിക്കുന്ന ആളുകൾക്ക് കൊടുക്കുന്നതിനുള്ള ഒരു പരിശ്രമം ഉണ്ടാകുമെങ്കിൽ, ഈ നോയമ്പ് കാലത്തിൽ പ്രതിജ്ഞയെടുക്കുമെങ്കിൽ അത് ഉണ്ടാക്കുന്ന ഒരു വലിയ മാറ്റം ഭയങ്കരമാണ്. രക്തദാനം തന്നെ ഒന്നാന്തര ഉദാഹരണം. എത്രയോ പേര് രക്തം കൊടുക്കുന്നില്ല. ഇന്ത്യയിൽ ആവശ്യമുള്ള രക്തത്തിൻ്റെ, നമുക്കറിയാം രോഗികൾക്കായി വേണ്ട രക്തത്തിൻ്റെ 80% മാത്രമേ ഇന്ന് ലഭിക്കുന്നുള്ളൂ എന്ന് ഞാൻ കണക്ക് കണ്ടു. 20% കൂടി ഉണ്ടെങ്കിൽ രക്തം നമുക്ക് കൂടുതൽ കൊടുക്കാനായിട്ട് സാധിക്കും. ക്രൈസ്തവൻ നോയമ്പ് കാലത്ത് ഉൾക്കൊള്ളാവുന്ന ഒരു മൂല്യമാണ് അവയവദാനം. അതുപോലെ തന്നെ ശരീരം പോലും വിട്ടുകൊടുക്കും. ബെനഡിക്ട് മാർപ്പാപ്പയെ പറ്റി അടുത്ത കാലത്ത് ഒരു ലേഖനത്തിൽ വായിച്ചു, അദ്ദേഹം കൊല്ലങ്ങൾക്ക് മുമ്പ് തൻ്റെ ശരീരം, അവയവങ്ങൾ ദാനം ചെയ്തിട്ടുള്ളൊരു വ്യക്തിയാണ്. അതിൻ്റെ കുറിപ്പ് അന്ന് അദ്ദേഹം നടക്കുമ്പോൾ പോക്കറ്റിൽ ഇടുമായിരുന്നു എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. നമ്മളും ഈ ഒരു സമയത്ത് നോയമ്പിൻ്റെ ഒരു ചൈതന്യത്തിൽ എടുക്കാവുന്ന ക്രിയാത്മകമായ വ്യത്യസ്തമായ ഒരു ശൈലിയെക്കുറിച്ച് കൂടി ചിന്തിക്കണമെന്ന് പറഞ്ഞുകൊണ്ട്, നല്ല ഒരു നോയമ്പ്, നമുക്ക് അനുഗ്രഹദായകമായ ഒരു നോയമ്പ്, നമ്മുടെ ജീവിതത്തെ വിശുദ്ധീകരിക്കുന്ന ഒരു നോയമ്പ് എല്ലാവർക്കും ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി. നന്മ നിറയും മനം.
ബൈബിൾ എപ്രകാരം വ്യാഖ്യാനിക്കാൻ സാധിക്കും എന്നുള്ളതിനെ കുറിച്ചാണ്, അല്ലെങ്കിൽ ബൈബിൾ വ്യാഖ്യാനിക്കുന്നതിലെ പ്രത്യേകതകൾ, വ്യാഖ്യാനിക്കുമ്പോൾ ശ്രദ്ധിക്കുക എന്നിവയെ കുറിച്ചാണ് ഇന്നത്തെ ചോദ്യം. ഈ ചോദ്യവുമായി ബന്ധപ്പെട്ട് ബൈബിൾ ദൈവനിവേശിത ഗ്രന്ഥമാണ് എന്നുള്ള അടിസ്ഥാന തത്വം മനസ്സിലാക്കിക്കൊണ്ട് മാത്രമേ ബൈബിൾ വ്യാഖ്യാനിക്കാൻ പറ്റുള്ളൂ. ബൈബിൾ ദൈവനിവേശിത ഗ്രന്ഥമാണ് എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം പരിശുദ്ധാത്മാവിന്റെ ശക്തിയാലാണ് ബൈബിൾ എഴുതപ്പെട്ടത്. ബൈബിൾ പരിശുദ്ധാരൂപിയുടെ രചനയാണ്. പരിശുദ്ധാരൂപിയാണ് ദൈവവചനത്തിന്റെ യഥാർത്ഥ ഉടമസ്ഥൻ. അതുകൊണ്ട് തന്നെ ആ വചനം വ്യാഖ്യാനിക്കുമ്പോൾ പരിശുദ്ധാരൂപിക്ക് എന്തു പറയാനുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രസക്തമായ വസ്തുത. ഇപ്പൊ ഉദാഹരണമായിട്ട് നമ്മളിൽ ഒരാൾ ഒരു പുസ്തകം എഴുതിയെങ്കിൽ ആ പുസ്തകത്തിലൂടെ നമ്മൾ എന്ത് ലക്ഷ്യമാക്കുന്നു, എന്ത് ഉദ്ദേശിക്കുന്നു എന്ന് പറയാനുള്ള ആദ്യത്തെ അധികാരം നമുക്ക് തന്നെ. വ്യാഖ്യാതാക്കൾക്ക് അത് തന്നിഷ്ടം പോലെ വ്യാഖ്യാനിക്കുക, അതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷേ ആ പുസ്തകം എഴുതിയ വ്യക്തിയുടെ ലക്ഷ്യം, ഉദ്ദേശ്യം എന്ന് പറയുന്നത് ആ പുസ്തക വ്യാഖ്യാനത്തില് പ്രസക്തമായൊരു വിഷയം തന്നെ. അതുകൊണ്ടാണ് രണ്ടാം വത്തിക്കാൻ കൗൺസില് ഇതേക്കുറിച്ച് നടത്തിയ പ്രബോധനമാണ് ദൈവാവിഷ്കരണം എന്ന് പറയുന്ന പ്രമാണരേഖ. ദൈവാവിഷ്കരണം എന്ന് പറഞ്ഞ ഈ പ്രമാണരേഖയുടെ 12 ഖണ്ഡികയില് അതുപോലെ തന്നെ ഈ അടുത്ത കാലത്ത് പരിശുദ്ധ പിതാവ് ബെനഡിക്ട് മാർപ്പാപ്പ പ്രസിദ്ധം ചെയ്ത കർത്താവിന്റെ വചനം എന്ന ഒരു അപ്പസ്തോലിക പ്രബോധനമാണ്. ഈ അപ്പസ്തോലിക പ്രബോധനത്തിന്റെ വെളിച്ചത്തിലും 3 തത്വങ്ങളെ ആധാരമാക്കിയാണ് ബൈബിൾ വ്യാഖ്യാനിക്കേണ്ടത് എന്ന് വ്യക്തമായി പറയുന്നു. അവ ഏതൊക്കെ എന്ന് നമുക്ക് കണ്ടെത്താൻ ശ്രമിക്കാം. അതായത് ബൈബിൾ വ്യാഖ്യാനിക്കുമ്പോൾ സകലരും പാലിക്കേണ്ട ത്രിമാന തത്വങ്ങളും, ഈ ത്രിമാന തത്വങ്ങളിലെ പ്രസക്തമായ തത്വങ്ങൾ, ഒന്ന്, ബൈബിൾ അതിൻ്റെ സമഗ്രതയിൽ വ്യാഖ്യാനിക്കണം. രണ്ടാമതായിട്ട് വചനത്തെക്കുറിച്ച് പറയുന്നത് ബൈബിൾ അതിൻ്റെ പാരമ്പര്യത്തോടുള്ള വിശ്വസ്തതയിൽ വ്യാഖ്യാനിക്കപ്പെടണം. മൂന്നാമതായി ബൈബിൾ അതിൻ്റെ സാധർമ്മ്യത്തിൽ എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് സഭ ഔദ്യോഗികമായി നിർവഹിച്ച്